വചനവയിലൊരുക്കുന്ന നോമ്പിലെ പ്രതീകങ്ങൾ എന്ന പങ്ക്തിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ചാരം പൂശൽ. വിഭൂതി തിരുനാളിൽ നമ്മെല്ലാവരും നമ്മുടെ നെറ്റിയിൽ ചാരം പൂശാറുണ്ട്. നോമ്പിൻ്റെ ആദ്യ ദിനം നോമ്പിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ പ്രതീകമാണ്. ഈ ചാരം പൂശൽ രണ്ട് മൂന്ന് ചിന്തകളാണ് നമുക്ക് നൽകുന്നത്. ഒന്നാമത്, മനുഷ്യൻ്റെ നശ്വരമായ സ്വഭാവത്തെ. നിത്യത്തിലേക്ക് കടന്നു പോകുന്നതിന് വേണ്ടി ഉള്ള ഒരുക്കത്തിൻ്റെ കാലയളവ് മാത്രം നൽകപ്പെട്ടിരിക്കുന്ന ഒരു ജീവിതം ആണ് മനുഷ്യനുള്ളത്. ആ ജീവിതം മണ്ണിൽ നിന്നും വന്നവൻ മണ്ണിലേക്ക് തന്നെ മടങ്ങും, നിത്യത്തിലേക്ക് പ്രവേശിക്കേണ്ടതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിൻ്റെ കാലയളവാണ് എന്നുള്ള ചിന്ത പകരുന്നു. രണ്ടാമതായി, അനുതാപത്തിൻ്റെ ഒരു ബാഹ്യ അടയാളമാണ് ചാരം ഭസ്മം പൂശൽ. സ്വയം വിനീതനാക്കിക്കൊണ്ട് ദൈവത്തിന് മുമ്പിൽ ജീവിക്കുന്ന മനുഷ്യന്റെ ദൈവോന്മുഖമായ ജീവിതത്തിൻ്റെ പ്രതീകമായിട്ട് ആണ് ഈ ചാരം പൂശൽ കർമ്മം നടത്തുന്നത്. മൂന്നാമതായിട്ട്, പശ്ചാത്താപത്തിൻ്റെ പ്രതീകമായിട്ടാണ് ചാരം പൂശൽ നടത്തുന്നത്. പാപങ്ങളിൽ നിന്നും വിട പറഞ്ഞുകൊണ്ട് ദൈവിക ജീവനിലേക്ക് കടന്നു വരുന്നതിന്, ഒരുവൻ തൻ്റെ മനസ്സിനെ ഒരുക്കുന്നതിന് പ്രതീകാത്മകമായിട്ട് കാണിക്കുന്ന പ്രവൃത്തിയാണ് ചാരം പൂശൽ. ഇപ്രകാരം നോമ്പിലേക്ക് കടന്നു വരുവാൻ, നോമ്പിൻ്റെ ചൈതന്യത്തിൽ ജീവിക്കുവാൻ സഹായകരമായ ഈ ബാഹ്യ അടയാളം നവോന്മേഷത്തിനും വിശ്വാസ വളർച്ചയ്ക്കും ആത്മീയ ഉത്കർഷത്തിനും അനുതാപത്തിനും വഴിയൊരുക്കുന്ന വാതായനമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇപ്രകാരമുള്ള സ്വയം എളിമപ്പെടുത്തിക്കൊണ്ട് നിത്യതയെ പുലർത്തുവാനായിട്ട് നമ്മെ തന്നെ ഒരുക്കുവാനുള്ള കാലയളവായി ഈ ചാരം പൂശലിലൂടെ നോമ്പിൽ നമുക്ക് പ്രവേശിക്കാം. നോമ്പ് നിത്യതയെ സ്വന്തമാക്കുവാനുള്ള ദിവസങ്ങളാക്കി മാറ്റുവാൻ പരിശ്രമിക്കുകയും ചെയ്യാം. ഗോഡ് ബ്ലസ് യു. വചനവയൽ ആപ്പ് എക്കാലത്തെയും വചന പഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായി. ഇന്നു തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ഈ ബുക്കുകൾ സ്വന്തമാക്കൂ. ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഒരുങ്ങാം. വചനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം. 75,000-ൽ പരം ചോദ്യോത്തരങ്ങൾ www.vajanavayal.com എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ്. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായി വചനവയൽ ആപ്പ്.